എന്താണ് വിഷമിച്ചിരിക്കുവാണോ? എന്തു പറ്റി? ആരോടെങ്കിലും ദേഷ്യപ്പെട്ടോ? ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ദേഷ്യം വന്നപ്പോഴോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം വന്നപ്പോഴോ മുന്നും പിന്നും നോക്കാതെ തുറന്നങ്ങ് സംസാരിച്ചോ? അതിൻ്റെ പേരിലാണോ വിഷമിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ട്? അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്നറിയോ? താൻ ആരോടാണ് ആ ഉള്ളു തുറന്ന് സംസാരിച്ചത്? താൻ എത്രയേറെ ദേഷ്യപ്പെട്ടാലും എത്രയേറെ മാറി നടന്നാലും താൻ സങ്കടപ്പെട്ടാൽ അതിൻ്റെ കാരണം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് താൻ വിശ്വസിച്ച ആ വ്യക്തിയുടെ അടുത്തല്ലേ താൻ ദേഷ്യപ്പെട്ടത്? അവിടെ നമുക്ക് നമ്മുടെ സ്വന്തമെന്ന് കരുതുന്ന ആ വ്യക്തികളോടെ നമ്മൾ ദേഷ്യപ്പെടാറുള്ളൂ, അല്ലാതെ ആരോട് നമ്മൾ ദേഷ്യപ്പെടാറില്ല, ശരിയല്ലേ? പക്ഷെ ചിലപ്പോഴെങ്കിലും ആ വ്യക്തിക്ക് തന്നെ അതുപോലെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അയാൾ തന്നോട് മിണ്ടാത്തത്. ആ താനെന്തിനാ വിഷമിക്കുന്നത്, സങ്കടപ്പെട്ടിരിക്കുന്നത്? ഒരു കാര്യം ചെയ്, ഇത് അയാൾക്ക് അയച്ചു കൊടുക്ക്, ഞാൻ പറയാം തനിക്ക് വേണ്ടിയിട്ട്. അവിടെ ഇയാൾ തന്നോട് ദേഷ്യപ്പെട്ടതും തന്നോട് വഴക്കു കൂടിയതൊക്കെ ഉണ്ടല്ലോ, എത്ര വലിയ സങ്കടത്തിലാണെങ്കിലും എത്ര വലിയ അവസ്ഥയിലാണെങ്കിലും തനിക്ക് ഇയാളെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഇയാൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇയാൾ തന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. ഒന്ന് മനസ്സിലാക്കിക്കൂടെ, ഈ വഴക്കൊക്കെ വേണ്ടെന്ന് വയ്ക്കി കേട്ടോ.